നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫുഡ് അലർജിയെ കുറിച്ചിട്ടാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മളോടൊപ്പമുള്ളത് പത്തനംതിട്ടയിലെ ഹോമിയോപ്പതിക് മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ ബിന്ദു ജോൺ പുൽപ്പറമ്പിലാണ്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. മാം, ഈ ഫുഡ് അലർജി എന്ന് പറയുന്നത് നമുക്കറിയാം, കേരളീയർ ഒരു നേരമെങ്കിലും ഇപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാത്തവർ വളരെ ചുരുക്കമാണ്, പ്രത്യേകിച്ച് സിറ്റി ലൈഫിലുള്ളവർ. ഗ്രാമപ്രദേശങ്ങളുള്ളവർ ഒരുപക്ഷെ വീട്ടിലെ ഭക്ഷണം മാത്രമായിരിക്കും കഴിക്കുക എന്നുള്ളത്. പക്ഷേ കുട്ടികളായിക്കോട്ടെ, ജോലിക്ക് പോകുന്നവരായിക്കോട്ടെ, ഏതെങ്കിലും ഒരു നേരമെങ്കിലും ഒരു സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്രഞ്ചായിട്ടോ ലഞ്ചായിട്ടോ അല്ലെങ്കിൽ പോയിട്ട് ഡിന്നറായിട്ടോ ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കാത്തവർ, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാത്തവർ വളരെ കുറവാണ്. പക്ഷേ അപ്പോഴാണ് ഇത്തരത്തിൽ ഫുഡ് അലർജിയുടെ കാര്യം ഏറ്റവും കൂടുതൽ വരുന്നത്. ഒരുപക്ഷെ അത് ഇൻഫെക്ഷൻ ആയിട്ടായിരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ആ ഭക്ഷണത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടായിരിക്കാം. ഈ ഫുഡ് അലർജി കേരളീയരിൽ വളരെ കോമൺ ആണ്. ധാരണത്തിൽ നമുക്കറിയാം, വളരെ അടുത്ത നാളായിട്ട് ഫുഡ് അലർജി കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് മരിക്കുന്നത് വരെയുള്ള സിറ്റുവേഷൻ നമ്മൾ പത്രത്തിൽ കണ്ടിട്ടുണ്ട്. കോമൺ ആണോ ധാരണത്തിൽ? തീർച്ചയായും. കാരണം ഇപ്പോൾ നമുക്കൊരു ഫുഡ് അലർജിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളൊരു സാധ്യത തെളിഞ്ഞു വരുന്നത് തന്നെ ഇതിൻ്റെ തോത് വളരെയധികം കൂടി വരുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ഒ പിയിൽ പോലും ഇപ്പോൾ ഒരാഴ്ചയിൽ ഏകദേശം ഒരു 10 ഫുഡ് അലർജി കേസസ് മാത്രം വരുന്നുണ്ട്, ഒരു ചെറിയ രീതിയിൽ നമ്മൾ നോക്കിയാൽ പോലും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര പണ്ട് അലർജി എന്ന് പറഞ്ഞാൽ സർവ്വസാധാരണമായിട്ട് വന്നുകൊണ്ടിരുന്നത്, പക്ഷേ ഇപ്പം സ്പെസിഫിക്കലി ഫുഡ് അലർജീസ് എല്ലാ പ്രായക്കാരെയും ഒരുപോലെ ബാധിക്കുന്നുണ്ട്. പണ്ട് ഇപ്പം അമേരിക്കയിലൊക്കെ ആൾക്കാർ പറയുന്നത് ശ്രദ്ധേയമാണ്. അതായത് ഒരാളെ ഇപ്പം പാർട്ടിക്കൊക്കെ നമ്മൾ വീട്ടിലെ ആളെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു ചെക്ക് ലിസ്റ്റ് ആദ്യം കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതിൽ എന്തിനോടൊക്കെയാണ് അലർജി എന്ന്, കാരണം അവർക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ഫുഡിനോട് അലർജി ഉണ്ട്, പക്ഷെ അതാണ് അവിടെ സെർവ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ട്, വളരെ ശക്തമായ ലക്ഷണങ്ങൾ തന്നെ വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആ അവസ്ഥ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇത് ഇവിടുത്തെ ആഹാര രീതി മാറി എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. ഈ പറയുന്ന പോലെ ടേക്ക് അവേ ഫുഡും അതിനകത്ത് ഇപ്പം നോൺ വെജിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നു. അല്ലെങ്കിൽ അഭിലാഷ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഗ്രാമപ്രദേശങ്ങളിൽ കുറച്ചും കൂടെ വീട്ടിലുള്ള ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ അത് ഇപ്പം ഇലക്കറികളും പച്ചക്കറികളും അല്ലെങ്കിൽ അരിയാഹാരങ്ങൾ, ആവിയിൽ വേവിച്ച ഭക്ഷണങ്ങൾ, ഇതൊക്കെ കഴിക്കുന്ന ഫാമിലീസിൻ്റെ എണ്ണം കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചെറിയ കുട്ടികളിൽ പോലും ഫുഡ് അലർജീസ് വളരെ അക്യൂട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഫുഡ് അലർജിക്ക് രണ്ട് കാരണങ്ങൾ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, അലർജിയുടെ ഒരു പാരമ്പര്യ സ്വഭാവം, അതിൻ്റെ കൂടെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പ്രത്യേകത. അപ്പം അലർജിയുടെ ഒരു പാരമ്പര്യ സ്വഭാവം ഉള്ള ഒരാൾക്ക് ഈ അലർജി ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അലർജി ഉണ്ടാകാം. അപ്പോൾ ഈ ഫുഡ് അലർജി എന്തുകൊണ്ട് നമ്മൾ ഗൗരവമായിട്ട് പരിഗണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പം ആദ്യം തന്നെ വളരെ ഗുരുതരമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അലർജിയെ മനസ്സിലാക്കിക്കൊണ്ട് ചികിത്സിച്ച് മാറ്റിയില്ല എങ്കിൽ ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം. അപ്പോൾ പലപ്പോഴും അലർജി എന്ന് പറയുന്ന ഒരു പ്രക്രിയയുടെ കൂടെ ഈ ഭക്ഷണത്തോടുള്ള അലർജിക്ക് അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അമ്മമാർ കുട്ടികൾക്ക് ഈ അലർജി ഉണ്ടാക്കുന്ന തരം ആഹാരം കൊടുക്കുന്നതും, അല്ലെങ്കിൽ അവർ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് പോലും ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് അലർജി വരാത്ത രീതിയിൽ ഒരമ്മയ്ക്കത് ചെയ്യാൻ സാധിക്കും. കുട്ടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, കുട്ടികൾ ഈ ഭക്ഷണത്തോട് അല്ലെങ്കിൽ ഭക്ഷണത്തിനോട് കൊണ്ടുണ്ടാകുന്ന അലർജിയിൽ വളരെ പ്രോണ്ടാണ്. അല്ലെങ്കിൽ ഫുഡ് ഇൻഫെക്ഷൻ ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നു, എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു, പക്ഷേ കുട്ടിക്ക് കൊടുത്തു കഴിച്ചാൽ കുട്ടിക്ക് വളരെ തുച്ഛമായിട്ടായിരിക്കും ഒരു പക്ഷേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ കുട്ടിക്ക് ഇത് വളരെ സീരിയസ് ആവുകയോ അല്ലെങ്കിൽ അലർജിക് റിയാക്ഷനോ ഒരു പക്ഷേ ഉണ്ടാകും. അതെ, കാരണം കുട്ടികളുടെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം മറ്റ് മുതിർന്നവരെക്കാട്ടിലും കുറച്ച് വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ക്വാണ്ടിറ്റി വളരെ കുറച്ചാണെങ്കിൽ തന്നെയും ഒരു കുട്ടിക്ക് അത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെ അതിജീവിക്കാനുള്ള അവരുടെ ഒരു കേപ്പബിലിറ്റി കുറവായിരിക്കും. ഒന്നാമതേ തീരെ ചെറിയ കുട്ടികൾക്ക് അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവും ഇമ്മ്യൂൺ സിസ്റ്റവും ഒക്കെ ഒന്ന് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇപ്പം കൂടുതൽ പ്രോട്ടീൻ കണ്ടെയ്നിങ് അല്ലെങ്കിൽ അലർജി ഉണ്ടാക്കുന്ന ഫുഡ് അമ്മമാർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ, വളരെ ചെറിയ പ്രായത്തിൽ, ഈവൻ ജനിച്ച ദിവസങ്ങൾക്കകത്ത് തന്നെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഫുഡ്, ഫോർമുല ഫീഡൊക്കെ കൊടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പം പശുവും പാലൊക്കെ കൊടുത്തു തുടങ്ങുമ്പോൾ തന്നെ ചെറിയ കുട്ടികൾക്ക് അലർജിയുടെ ലക്ഷണങ്ങൾ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെയാണ്. ചെറിയ കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ നമ്മൾ പുറത്തു പോകുമ്പോൾ അവർക്ക് കൂടി ഭക്ഷണം കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ അഡ്വൈസബിൾ ആണ് ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ? ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ ശരിക്കും
വീട്ടിലെ ഫുഡ് തന്നെയാണ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ അതുപോലെ ഹൈജീനിക് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് കൊടുക്കാം. എന്നാൽ പോലും കുറച്ച് രുചികരമായിട്ട് ഇപ്പോൾ ഹോട്ടലിൽ നിന്നോ പുറത്തു നിന്നോ ഒക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ടേസ്റ്റ് മേക്കർ കാണും, കുറച്ച് പ്രിസർവേറ്റീവ്സ് കാണും. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അലർജിയുടെ സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ഇപ്പോൾ മീറ്റ് മീറ്റ് പ്രോഡക്ട്സും, അല്ലെങ്കിൽ ഇപ്പം പ്രോട്ടീൻ കണ്ടെയ്നിങ് ഫുഡ്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ബർഗറിൻ്റെ ഒക്കെ കൂടെയുള്ള മയണീസ് അങ്ങനെയുള്ള, അല്ലെങ്കിൽ ചീസ്, അപ്പോൾ ഇതെല്ലാം ഒരു ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അലർജിയുള്ള കുട്ടികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ച് കൊണ്ടേയിരിക്കും. നമുക്ക് ഫുഡ് അലർജി എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാക്കുന്നത് എന്താണ്? പല ആൾക്കാർ പറയുന്നത് ചില പ്രത്യേക മീനുകൾ പ്രശ്നമുണ്ട്, ചിലർക്ക് മുട്ടയാണ് പ്രശ്നം, ചിലർക്ക് ഇതല്ലാതെ പോയിട്ട് ഏതെങ്കിലും പച്ചക്കറികൾ പോലും അലർജി ഉണ്ടാകുന്നുണ്ട്. അതെ, അതിന് ഏറ്റവും കൂടുതൽ അലർജി സാധാരണ കണ്ടുവരുന്നത് ഇപ്പൊ പ്രോട്ടീൻ കണ്ടെയ്നിങ് ഫുഡ് എന്ന് നമ്മൾ ജനറലായിട്ട് പറയും. എങ്കിലും മുട്ടയുടെ വെള്ള, അല്ലെങ്കിൽ ഇപ്പം കൊഞ്ച്, കണവ, ഞണ്ട് പോലെയുള്ള, കക്ക പോലെയുള്ള, ഇപ്പം നമ്മൾ സെൽഫിഷ് ആൻഡ് സീ ഫുഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. പിന്നെ നോൺ വെജ് ഐറ്റംസ്, അതായത് മട്ടനോ ബീഫോ ചിക്കനോ ഒക്കെ. പിന്നെ ഗോതമ്പ്, നമുക്ക് ഇവിടെ കൂടുതലും നമ്മളുടെ ഭാഗങ്ങളിലും ഗോതമ്പിനോടുള്ള അലർജിയും കൂടുതലായിട്ട് കാണാറുണ്ട്. ഇപ്പം കണ്ടുവരുന്ന ഒരു പ്രത്യേക അലർജിയാണ് കടുകിനോടുള്ള അലർജി. അത് കൂടുതലും ഇപ്പം മിഡിൽ ഈസ്റ്റ് പോലെയുള്ള ഇപ്പം കടുകെണ്ണ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ കുട്ടികൾക്ക് കടുക് കൊണ്ടുള്ള അലർജി കൂടി വരുന്നു. പിന്നെ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നേരത്തെ വളരെ കണ്ടു വന്നിരുന്നതും ഇപ്പോൾ ഇവിടെയും കണ്ടുവരുന്നതുമായ കുട്ടികളുടെ ഒരു അലർജിക്ക് നിമിത്തമാകുന്ന സാധനമാണ് പീനട്ട്സ് അല്ലെങ്കിൽ കപ്പലണ്ടി. അപ്പോൾ പീനട്ടിൻ്റെ ബട്ടർ ഇപ്പോൾ കിട്ടും. ഇപ്പോൾ നമുക്ക് ഒരുപാട് ഫോറിൻ സാധനങ്ങൾ നമ്മുടെ വിപണിയിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ബ്രെഡിൻ്റെ കൂടെ ഒന്ന് സ്പ്രെഡായിട്ട് ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പം കുട്ടികൾക്ക് വളരെ വർദ്ധിച്ച തോതിൽ അലർജി വരുന്നത്. അപ്പോൾ പണ്ട് പീനട്ട് അലർജി നമുക്ക് ഇവിടെ അങ്ങനെ ഒരു കപ്പലണ്ടി മുട്ടായി കഴിച്ചാലേ വരച്ചു, അത് വല്ലപ്പോഴും മാത്രം കഴിക്കുന്നതാണ്. പക്ഷേ ഇപ്പം പല വീടുകളിലും പീനട്ട്സും ജാം ഒക്കെ മിക്സ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് ബ്രെഡിൻ്റെ കൂടെ കൊടുത്തു വിടുന്നുണ്ട്. സ്നാക്ക് ആയിട്ടും ഒക്കെ മിക്ക ദിവസങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് ഇത് അലർജിക്ക് കാരണമാകുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു പാരമ്പര്യ സ്വഭാവം ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഏതെങ്കിലും രീതിയിലെ അലർജിയുള്ള ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, പല ആൾക്കാർക്കും തെറ്റിദ്ധാരണ ഉള്ളൊരു കാര്യം, എനിക്ക് ശ്വാസം മുട്ടലുണ്ട് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഭാര്യയ്ക്കും അസുഖമൊന്നുമില്ല, എൻ്റെ അച്ഛന് ചെറിയ രീതിയിൽ തുമ്മലുണ്ട്, അപ്പോൾ അതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് അലർജി ഉണ്ടാവാൻ സാധ്യതയില്ല. തുമ്മലേ ഉണ്ടാവാറുള്ളൂ. അത് തന്നെ, അതാണ് അവിടുത്തെ പോയിന്റ്. കാരണം എന്താണോ അലർജിയുടെ ഒരു ലക്ഷണം അത് തന്നെ ആവണം അടുത്ത തലമുറയ്ക്കെന്ന് മാത്രം കരുതുന്ന ഉണ്ട്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇത് പ്രിവെൻറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ആരംഭ ലക്ഷണങ്ങൾ കാണുമ്പം മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അല്ലെങ്കിൽ ഒരു ഫുഡിനോടുള്ള അലർജിക്ക് നമ്മൾ ഈ കഴിച്ച ഫുഡ് ആ ഭക്ഷണം കഴിച്ചിട്ട് ഏതാനും മണിക്കൂറുകൾക്കകം ആ ലക്ഷണം വരുമ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ പലപ്പോഴും അത് വന്ന് ആദ്യം ചിലപ്പോൾ വന്ന് ചില ആൾക്കാർക്ക് മൈൽഡായിട്ട് വന്നിട്ട് അങ്ങ് പോകും. ശ്രദ്ധിക്കപ്പെടാതെ തന്നെ ഇപ്പം ചിലർക്ക് ചൊറിച്ചിലായിട്ടായിരിക്കും വരുന്നത്. കാരണം വൈവിധ്യമുള്ള രീതിയിലാണ് ഈ അലർജി പ്രസൻറ്റ് ചെയ്യുന്നത്, ഫുഡ് അലർജി പ്രത്യേകിച്ചും. കാരണം ആഹാരം കഴിച്ചാണ് അലർജി ഉണ്ടാവുന്നതെങ്കിൽ പോലും അതിന് ഇപ്പം ഇൻ്റസ്റ്റൈനൽ സിംപ്റ്റംസ് ആയിക്കൊള്ളണം എന്നില്ല. ഇപ്പം ചിലർക്ക് വയറിളക്കമോ ഛർദിലോ ആയിരിക്കാം, ചിലർക്ക് വായിൽ ചൊറിച്ചിലായിരിക്കാം, അല്ലെങ്കിൽ നാക്കിൽ ചൊറിച്ചിൽ, അല്ലെങ്കിൽ ഒരു മരവിപ്പ് പോലെ അനുഭവിക്കാം. ചിലർക്ക് ഇതൊന്നും കാണത്തില്ല, സ്കിന്നിലായിരിക്കും സിംപ്റ്റംസ്, തടിച്ചു പൊങ്ങി വരുന്ന ഒരവസ്ഥ. അല്ലെങ്കിൽ ചിലർക്ക് വളരെ പെട്ടെന്ന് ശ്വാസം മുട്ടലായിട്ട് വരും, ഇത് ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരു അവസ്ഥ പോലും വരും. കാരണം ശ്വാസകോശം പെട്ടെന്ന് സ്പാസം വരിക, ചുരുങ്ങിപ്പോവുക, ബ്ലഡ് പ്രഷർ പെട്ടെന്ന് താഴ്ന്നു പോവുക, അപ്പം അങ്ങനെയുള്ളപ്പം ബോധക്ഷയം വരാം, മരണം സംഭവിക്കാം. അപ്പം അങ്ങനെയുള്ള ഗുരുതരമായ അവസ്ഥ, അതിപ്പോൾ ഒരു കൊഞ്ച് കഴിച്ചാലോ അല്ലെങ്കിൽ ഒരു മുന്തിരിങ്ങ കഴിച്ചാലോ ഒക്കെ ഈ ഒരു അവസ്ഥ വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ അലർജി ഉള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ചെറിയ പ്രായത്തിൽ പോലും കഴിക്കുന്ന ഫുഡ് അല്ലെങ്കിൽ കൊടുക്കുന്ന ഫുഡ് ഒരു ശ്രദ്ധയോടുകൂടി കൊടുക്കുന്നത് ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും.